السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين بلل الله ما بعد فأوصيني وإياكم بتقوى الله ولا بهمان بهما مؤمنين علي. ഖുർആാനിൻ്റെ വെല്ലുവിളിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നാം പറഞ്ഞത് ഖുർആൻ എന്ത് എന്നും എന്തിന് എന്നും നാം മനസ്സിലാക്കൽ അനിവാര്യമാണ് എന്തിന് എന്നതിൻ്റെ ഏറ്റവും ചുരുങ്ങിയ മറുപടിയാണ് അഷ്റഫുൽ ഹൽക്കു തോഹ റസൂൽ അല്ലാഹി സലാഹു അലൈഹി വസല്ലാമ തങ്ങൾ അന്ത്യപ്രവാചകരാണ് കയാമൻ നാൾ വരെ നിലനിൽക്കുന്ന മുയജിദ്ദത്ത് നബിസ്വല്ലാഹു അലൈഹി തങ്ങൾക്ക് ഉണ്ടാവേണ്ടതുണ്ട് ആ അടിസ്ഥാനത്തിലാണ് ആളുകൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിയാണെന്ന് പ്രഖ്യാപിക്കുന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഈ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം മാമിനൽ അംബിയ നബിയുൻ ഇല്ല മിസ്ലഹു ആ മനാലിൽ ബഷർ കഴിഞ്ഞ ഒരു പ്രവാചകനും കഴിഞ്ഞു പോയിട്ടില്ല അവർക്കെല്ലാം വഹൈ നൽകപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ മേലിലാണ് ആളുകൾ വിശ്വസിച്ചിട്ടുള്ളത് വൈന്നമാക്കാൻ അല്ല ഈ ഊത്തീ തുഹു വഹയ്യൻ എനിക്ക് നൽകപ്പെട്ടിട്ടുള്ളത് വഹയാണ് ഔ ഹാഹുല്ലാഹു ഇലയ്യ അള്ളാഹു എന്നിലേക്ക് അറിയിച്ചതായ ആ വഹയി ദിവ്യ സന്ദേശം ഫാർജു അൻ അക്കൂന അക്സറഹും സറഹും അതുകൊണ്ട് ഞാൻ ഏറ്റവും അധികം പിൻഗാമികൾ ഉള്ള ആൾ ഞാൻ ആവൽ ഞാൻ ആശിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് നബി നബിസ്വല്ലാഹു അലഹി വസല്ലാമ തങ്ങൾ പറഞ്ഞതായി ഹദീസിൽ കാണാം അപ്പോൾ തിിയാമെന്ന വരെ നിലനിൽക്കുന്ന ഈ മുജജ്ദത്ത് അത് പോലെയുള്ള ഒരു ഗ്രന്ഥമോ തത്തുല്യമായതോ ഏറ്റവും ചെറിയ സൂറത്തോ അന്നത്തെ അറബികൾക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്ന് നാം മനസ്സിലാക്കി അതിന് പലരും തുനിഞ്ഞിട്ടുണ്ട് അന്നത്തെ പല ആളുകളും അതിനു വേണ്ടി രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട് അതിൽപ്പെട്ട ഒരാളാണ് നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ പ്രവാചകത്വം വാദിച്ചു വന്ന ബനു ഹനീഫ ഗോത്രത്തിൽപ്പെട്ട മുസൈലിമത്തുൽ കദ്ദാബ് എന്ന പേരിൽ അറിയപ്പെടുന്നയാൾ മസ്ലമ എന്നു പേരുള്ള അയാളെ മുസ്ലിം ചരിത്രകാരന്മാർ മുസൈലിമായ എന്നാണ് വിശേഷിപ്പിക്കാറ് അൽ കദ്ദാബ് പെരും കള്ളനാണ് അയാൾ എന്നാണ് അയാളുടെ പേരിനോടു കൂടെ ചേർത്തി പറയാറുള്ളത് അയാൾ സ്വയം അവകാശപ്പെട്ടത് റഹ്മാൻ എന്നാണ് അയാളെപ്പറ്റി ആളുകൾ പാടിയിരുന്നതും അതാണ് സുമി തബിൽ മജിദി നീ ഏറ്റവും ബഹുമാനിയാണ് നീ റഹ്മാനാണ് എന്നൊക്കെ അർത്ഥം വരുന്ന വാക്കുകളാണ് അവർ അയാളെപ്പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ മുസ്ലിങ്ങൾ അയാളെപ്പറ്റി പറഞ്ഞിരുന്നത് സുമി തബിൽ ഹബസി യബിൻ അൽ അഹ്ബീനഅ അബ വെറുൽ വറ ലാസിൽ ത ഷെയ്ത്വാന നീ ഷെയ്ത്വാനായും കൊണ്ടേയിരിക്കുന്നു എന്നാണ് അയാളെപ്പറ്റി പറഞ്ഞിരുന്നത് ഇയാളും പ്രവാചകത്വം വാദിച്ച് വന്ന ആളാണ് നബി എബിസ്വല്ലാഹു അലൈഹി തങ്ങൾക്ക് വിശുദ്ധമായ ഈ ഖുർആാൻ ഇറങ്ങുന്നുണ്ട് എന്ന് ആളുകൾ അയാളുടെ അനുയായികൾ ചെന്നു പറഞ്ഞപ്പോൾ നിക്കക്കള്ളിയില്ലാതെ പല പാഴ് അയാൾക്ക് ഖുർആൻ ആണ് എന്ന പേരിൽ പറയേണ്ടി വന്നു അവർ അയാളോട് ചെന്ന് പറഞ്ഞു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസ്ലം ആ മുഹമ്മദിനിക്ക് ആകാശത്തിൽ നിന്ന് വഴി വരുന്നുണ്ട് അതുകൊണ്ട് താങ്കളും ഞങ്ങൾക്ക് ചില വഴയുകൾ പഠിപ്പിച്ച് തരണമെന്ന് ആളുകൾ അയാളോട് ചെന്ന് പറഞ്ഞപ്പോൾ അയാൾ അവർക്ക് പല വാക്യങ്ങളും പറഞ്ഞു കൊടുത്തു അത് കേൾക്കുമ്പോൾ തന്നെ ഏതൊരു ബുദ്ധി കുറഞ്ഞയാൾക്കും അത് പാഴ്വാക്കാണ് അത് ചിരിയുണ്ടാക്കുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന വാക്കുകളായി അയാൾ അവർക്ക് പറഞ്ഞു കൊടുത്തത് പറഞ്ഞുകൊടുത്തത് സൂറത്തുൽദ് തവള സൂറത്ത് ഇങ്ങനെയൊക്കെ ഒപ്പിച്ചുകൊണ്ട് സൂറത്തുൽ ഫീൽ എന്നതിന് ഒപ്പിച്ചുകൊണ്ട് അയാൾ അതുപോലെയുള്ള സൂറത്തുകൾ ഉണ്ടാക്കി നേരത്തെ നാം പറഞ്ഞു ഏറ്റവും ചുരുങ്ങിയ ഒരു സൂറത്ത് മൂന്ന് ആയത്തുകൾ അല്ലെങ്കിൽ നാല് ആയത്തുകൾ ഉള്ള ഒരു ഗ്രന്ഥ ഒരു സൂറത്ത് കൊണ്ടുവരാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും സാധിക്കുമോ എന്നുള്ള വെല്ലുവിളി ഇന്നും നിലനിൽക്കുകയാണ് ഇതാണ് ഖുർആൻ അമാനുഷിക ഗ്രന്ഥമാണെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് അതിന് അനുസൃതമായി അയാൾ പലതും പടച്ചുണ്ടാക്കി പല കണക്കെട്ട് ജാലവിദ്യകൾ അയാൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു ബഹുമാനപ്പെട്ട അല്ലാമ ഇബിൻ കസീർ അലി അള്ളാഹു വനഹു അദ്ദേഹത്തിൻ്റെ അൽബിതായ തുവന്നിഹായ എന്ന കിതാബിൽ അയാൾ ജനങ്ങളുടെ മുന്നിൽ ചെയ്ത് വഷളായ പല സംഭവങ്ങളും പറയുന്നുണ്ട് അയാൾ ജനങ്ങൾ വരുമ്പോൾ വറക്കത്ത് അനുഗ്രഹം ആഗ്രഹിച്ച് വരുമ്പോൾ കുട്ടികളുമായി വരുമ്പോൾ തലയിൽ കൈവച്ചാൽ ആ തലയിലുള്ള മുടിയെല്ലാം കൊഴിഞ്ഞ് കഷണ്ടിയാകുന്ന രംഗങ്ങളാണുണ്ടായത് നബിസ്വല്ലാഹു അലൈഹി തങ്ങൾ കിണറിലേക്ക് തുപ്പിയാൽ വെള്ളം അധികരിക്കുമെന്ന് കേട്ടയാൾ അതുപോലെ തുപ്പുമ്പോൾ ആ കിണറിലുള്ള വെള്ളം പറ്റുകയാണ് ചെയ്യുന്നത് അതേപോലെ നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉദു ബാക്കി വെള്ളം അതുകൊണ്ട് ജനങ്ങൾ വറക്കത്തെടുക്കാറുണ്ട് എന്ന് അയാൾ അറിഞ്ഞപ്പോൾ അതുപോലെ അയാളും ചെയ്തു നോക്കി വറക്കത്തിന് വേണ്ടി അയാൾ ഉണ്ടാക്കിയ അയാളുടെ ബാക്കി വെള്ളം അത് ഈത്തപ്പനക്ക് ഒഴിച്ചു കൊടുത്തപ്പോൾ അത് ഉണങ്ങിയതായ ചരിത്രങ്ങളാണ് മഹാന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നു അപ്പോൾ നബി സല്ലാഹു അലഹി വസല്ല തങ്ങൾക്ക് ഒപ്പിച്ചുകൊണ്ട് പലതും അയാൾ ഉണ്ടാക്കാൻ നോക്കി അതിൽപ്പെട്ടതാണ് സൂറത്തുൽ അത് കേട്ടാൽ തന്നെ ആരും ചിരിച്ചു പോകുന്ന വിധത്തിലുള്ള സൂറത്തുൽ യാ ബിന്തു തുൻ എന്ന് തുടങ്ങുന്ന നഖീ മാ തക്കീൻ ഇങ്ങനെയുള്ള വാചകങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടി രണ്ട് ലിഫ്ദിൻ്റെ രണ്ട് തവളയുടെ മോളായ തവളെ നീ വെള്ളത്തിൽ നിന്നെ കാണുന്നു മണ്ണിലും നിന്നെ കാണുന്നു നീ വെള്ളത്തെ കലക്കുന്നില്ല എന്നിത്യാദി അർത്ഥം വരുന്ന തീരയും അർത്ഥം ഇല്ലാത്ത വെറും പാഴ്വാക്കുകളാണ് അയാൾ സൂറത്തുൽ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ജനങ്ങൾക്ക് ഓതിക്കൊടുത്തത് അവർ ചിരിച്ച് മണ്ണ് കപ്പുന്ന രംഗങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അതുപോലെ പല സൂറത്തുകളും അയാൾ പടച്ചുണ്ടാക്കി സൂറത്തുൽ ജമാഹിർ എന്ന് പറയുന്ന സൂറത്ത് ഇന്ന ആയത്തൊയനാക്കൽ കൗസർ എന്ന് പറയുന്ന സൂറത്തിന് തുല്യമായി അയാൾ ഉണ്ടാക്കി ഇന്ന ആയത്തൊയനാക്കൽ ജമാഹിർ ഇതുപോലെയുള്ള വാക്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അയാൾ സൂറത്തുൽ കൗസറിന് തുല്യമായ വചനങ്ങൾ കൊണ്ടുവരാൻ നോക്കി പക്ഷേ തീരെ അർത്ഥമില്ലാത്ത വാക്കുകളാണെന്ന് ആർക്കും മനസ്സിലാകുന്ന വിധമുള്ളതായിരുന്നു അതെല്ലാം അതുപോലെ ഫീൽ സൂറത്തിന് അനുസരിച്ചുകൊണ്ട് അയാൾ ഉണ്ടാക്കി അൽഫീലും അൽഫീൽ വമാ ലഹു ധനബുൻ വബീൽ മിൻ എന്നതുപോലെയുള്ള വാക്യങ്ങൾ പറഞ്ഞു വന്നത് ഈ രീതിയിൽ പലതും പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ അന്നത്തെ ആളുകൾ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും വില പോയില്ല എന്ന് മാത്രമല്ല അവർ ജനങ്ങളുടെ മുന്നിൽ ഇളിഭ്യരായി പോകുന്ന രംഗങ്ങളാണ് കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ വിശുദ്ധമായ ഈ ഖുർആൻ അതിൻ്റെ ഏജാസ് അതിൻ്റെ അമാനുഷികത അത് ഇന്ന് വരെ ആർക്കും ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അറബികളിലെ എല്ലാ സാഹിത്യത്തിൻ്റെ വശങ്ങളും അറിയുന്ന അറിയുന്നയാളുകൾ പോലും മുട്ടുമടക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് ഇതുപോലെയുള്ള പല സംഭവങ്ങളും വിശുദ്ധ ഖുർആൻ തന്നെ എടുത്തുദ്ധരിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇമാമുകൾ അക്കാര്യം വിവരിച്ചിട്ടുമുണ്ട് ഖുർആാനിൻ്റെ ഏഴാസ് പന്ത്രണ്ട് കാര്യങ്ങളിൽ അടങ്ങിയിട്ടുള്ളതാണ് എന്ന് ചില ഇമാമുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതെല്ലാം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് ബഹുമാനപ്പെട്ട ഇമാം ഖാദി അബൂബക്രുബാഖി ലാനി അവൾ അദ്ദേഹത്തിൻ്റെ കിതാബിൽ രേഖപ്പെടുത്തുന്നു വജുഹു ഏജാസിഹി മാഫിഹി മിനൻ നലുമി വത്ത് ഇലീഫി വത്ത് റസീഫ് ആ ഖുർആാനിൻ്റെ കുർവ അതിൻ്റെ ഘടന അതാണ് ഈ ഖുർആാനിൻ്റെ ഏജാസിനിക്കുള്ള ഒരു ന്യായം ഒരു രൂപം എന്നാൽ ഈ രീതിയിലുള്ള ഈ ഘടനയിലുള്ള അറബി പദങ്ങൾ അവർക്കാർക്കും കൊണ്ടുവരാൻ സാധിച്ചില്ല എന്നതാണ് പരമാർത്ഥം അബൂജഹലിൻ്റെ സഹോദരപുത്രനായ വലീദ് ബുനുൽ മുഹീറ എന്ന് പറയുന്ന നികൃഷ്ടനായ മനുഷ്യൻ വളരെ മോശപ്പെട്ട നിലയിലാണ് ഖുർആാനിനെ അയാൾ പരാമർശിച്ചത് അങ്ങനെ ഇയാൾ വലീദ് ബുനുൽ മുഹീറ ഒരിക്കൽ ഇന്ന അള്ളാഹുറുബിൽ അദിൽ ഇവൽ ഇഹ്സാൻ ഇവ ഈതാ ഇദിൽ കുർബ വൻഹാനിൽ ഫഹഷ ഇവൽ മുങ്കർ എന്നുള്ള ആയത്ത് കേൾക്കാൻ ഇടയായി ഈ ആയത്തിൽ അയാൾ വശീകരിക്കപ്പെട്ടു അയാളിൽ ഈ ആയത്ത് സ്വാധീനിച്ചു ഇത്രയും സാഹിത്യ സമ്പുഷ്ടമായ അർത്ഥവത്തായ ആയത്താണോ വിശുദ്ധമായ കുറാൻ ആയിട്ട് മുഹമ്മദിന് നൽകപ്പെട്ടിട്ടുള്ളത് അയാൾ ഇതുപോലെയുള്ള ആയത്തുകൾ വീണ്ടും വീണ്ടും കേൾക്കാൻ അയാൾ സൗകര്യങ്ങൾ നോക്കി പോവാൻ തുടങ്ങി ഇത് അറിഞ്ഞ അബൂജഹൽ ഒരു സൂത്രം പ്രയോഗിച്ചു നിങ്ങളെ അബൂ ഖുഹാഫയുടെയും മുഹമ്മദിൻ്റെയൊക്കെ വീട്ടിൽ കാണുന്നുണ്ടല്ലോ നിങ്ങൾക്കെന്തോ സാമ്പത്തിക പ്രയാസമുള്ളതായി തോന്നുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു പിരിവെടുക്കാൻ ഞങ്ങളെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ന് അബൂജഹൽ ഇയാളോട് പറഞ്ഞപ്പോൾ അയാൾ വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു എനിക്ക് ഒരു പിരിവോ എനിക്കെന്തിനാ പിരിവ് ഞാൻ പതിമൂന്ന് മക്കളുടെ പിതാവാണ് സാമ്പത്തികമായി വളരെ വളരെയധികം ഉയർന്നയാളാണ് എനിക്കെന്തിന് പിരിവ് വേണം എന്ന് ഇയാൾ പറഞ്ഞപ്പോൾ ഇയാൾ ചെയ്യുന്നത് ആളുകൾക്ക് മനസ്സിലായി എന്ന് അറിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു നമുക്കെല്ലാവർക്കും ഒരേ അഭിപ്രായത്തിൽ ഒരേ രൂപത്തിൽ മുഹമ്മദിനെ എതിർക്കണം അതിനുള്ള എന്തെങ്കിലും കാര്യം നമുക്ക് ആസൂത്രണം ചെയ്യണം അപ്പോൾ അവർ പറഞ്ഞു എന്നാൽ മുഹമ്മദിനെ സംബന്ധിച്ച് നമുക്ക് കാഹിൻ എന്ന് പറയാം അപ്പോൾ അയാൾ പറഞ്ഞു ഏയ് കാഹിൻ എന്നൊരിക്കലും പറഞ്ഞുകൂടാ ഖഹാനത്തിൻ്റെ ജ്യോതിശാസ്ത്രത്തിൻ്റെ ജ്യോത്സ്യപ്പണിയുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞയാളാണ് ഞാൻ ഒരിക്കലും കാഹിൻ എന്ന് പറഞ്ഞുകൂടാ എന്നാൽ മുഹമ്മദിനെ സംബന്ധിച്ച് ഷാർ എന്ന് പറയാം കവി എന്ന് പറയാം അപ്പോൾ അയാൾ പറഞ്ഞു കവിതയുടെ എല്ലാ ശീലുകളും എല്ലാ ഈണങ്ങളും രീതികളും എനിക്കറിയാം അതും ഒരിക്കലും പറയാവതല്ല അങ്ങനെ പലതും പലതും അവർ പറഞ്ഞു പരിശുദ്ധ ഖുർആൻ പറയുന്നു ഇന്നഹു ഫക്കറദ്ദ കുത്തില കൈ ഫർ സുമ്മ കുത്തില കൈ ഫർ അവൻ തന്നെ പറഞ്ഞത് വിശുദ്ധ ഖുർആാനിൽ കാണാം അവൻ വളരെയധികം ചിന്തിച്ചു ആലോചിച്ചു അവൻ കണക്ക് കൂട്ടി അവൻ വളരെയധികം ആലോചിച്ച് മുഖം ചൊളിച്ച് നെറ്റിച്ചൊളിച്ച് അവൻ ഉൾക്കാഴ്ചയോടുകൂടി ഉൾക്കാഴ്ചയോടുകൂടി അവൻ ചിന്തിച്ചു അങ്ങനെ അവൻ പിന്നോട്ട് നടന്നു മുന്നോട്ട് നടന്നു അവൻ ഉലാത്തി അങ്ങോട്ടും ഇങ്ങോട്ടും അവൻ നടന്നു അങ്ങനെ അഹങ്കരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ഇൻ ഹാദാ ഇല്ലാ സിഹറും ഉസർ ഇതൊരു സിഹറാണ് ഇതൊരു മാസ്മരിക ശക്തിയാണ് ഈ മുഹമ്മദിൻ്റെ കൈവശമുള്ളത് ഇൻഹാദ ഇല്ല കൗലുൽ ബഷർ ഇതൊരു മനുഷ്യൻ്റെ വാക്ക് തന്നെയാണ് എന്ന് ഈ വലീതുവിനുൽ മുഗീറ അവൻ പറയുകയുണ്ടായി ശുദ്ധ ഖുർആാനിൽ കാണാം വളരെ മോശപ്പെട്ടവനാണ് ഇവൻ സുർ ഹിഖുഹു സഴുദ അവനെ നാം സഴുതിൽ കയറ്റും സൊഴുതെന്ന് പറഞ്ഞാൽ ജബലും ഫിന്നാർ നരകത്തിലുള്ള ഒരു മലയാണ് ആ സഴൗതിൽ ഞാൻ അവനെ കയറ്റും എന്ന് ബഹുമാനപ്പെട്ട വിശുദ്ധ ഖുർആാനിൽ പറയുന്നു കൈക്കാൽ ഉടൻ തന്നെ ഉരുകിപ്പോകും അതിൽ നിന്നെടുത്താൽ വീണ്ടും പൂർവസ്ഥിതി പ്രാപിക്കും വീണ്ടും ഉരുകും ഇങ്ങനത്തെ ഒരു ഭാഗമാണ് ഈ സഴൗദ് എന്ന് പറയുന്ന ജബൽ ഫിന്നാർ നരകത്തിലുള്ള മല എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഈ ഒരു ഭാഗത്ത് അവനെ നാം പ്രവേശിപ്പിക്കും ആ രീതിയിലുള്ള ശിക്ഷ നാം അവനിക്ക് നൽകും വിശുദ്ധ കുർആാനിൽ മറ്റു ഭാഗത്ത് പറയുന്നു ധർണേ അവൻ ഹലക്കത്തു അഹീത അവൻ എങ്ങനെ ഇങ്ങനെ അന അഹങ്കരിക്കാൻ എങ്ങനെ സാധിച്ചു ഞാനല്ലേ അവനെ സൃഷ്ടിച്ചത് അവനെ ഒറ്റക്കായിട്ടല്ലേ അവന് സൃഷ്ടിക്കപ്പെട്ടത് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് അവൻ ഒറ്റക്കല്ലേ വന്നത് ൂദ ഞാനല്ല അവന് ധനം നൽകിയത് പ ബനീന ഷുഹൂദ അവൻ്റെ സാക്ഷികളായി നിൽക്കുന്ന മക്കളെയൊക്കെ ഞാനല്ലേ നൽകിയത് അവൻ ഇപ്പോൾ പറയുന്നുണ്ടല്ലോ എനിക്ക് പതിമൂന്ന് മക്കളുണ്ട് എന്നൊക്കെ അതെല്ലാം ഞാനല്ല നൽകിയത് എന്നിട്ടും അവൻ എങ്ങനെ അഹങ്കരിക്കാൻ സാധിച്ചു എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബെഹാന ഹു താല ഇവൻ്റെ മോശത്തരങ്ങളും ഇവൻ്റെ അഹങ്കാരങ്ങളും വളരെ വ്യക്തമായി എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം മറ്റൊരവസരത്തിൽ നമുക്ക് പറയാം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ വാഹൃദാവാനാൻ അലമദിറബിൻ അസലാലൈക്കും വരഹമുലാ വാർക്കാത്തൂ